ഹേയ് ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബീയിങ് ലു. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടും വീണ്ടും ഒരു കുക്കിംഗ് വ്ളോഗാണ് ഗൈസ്. എനിക്ക് പൊതുവെ കുക്കിംഗ്, പുതിയ റെസിപ്പീസ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ കേറാറ് വളരെ കുറവാണ്. എനിക്ക് എന്തുണ്ടാക്കിയാലും നന്നാവണം, കേടാവാൻ പാടില്ല, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അങ്ങനെ ഒരു തകരാറുണ്ട്. അപ്പം മമ്മി എപ്പോഴും പറയും, ഈ എന്തുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നന്നാവണം എന്നുള്ള ഉദ്ദേശം വെച്ച് വന്നിട്ട് കാര്യമില്ല, ചിലത് ഫ്ലോപ്പാവും ചിലത് വിന്നാവും. പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടം കേട്ടോ. കൊളായി കഴിഞ്ഞാൽ ഭയങ്കര അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേക്കെന്ന് ചോദിച്ചിട്ട് ഞാൻ മെനക്കെടാറില്ല, അധികവും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇഫ്താർ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ വീണ്ടും ഒരു റെസിപ്പി കണ്ടുപിടിച്ച് വന്നതാണ്. മറ്റേതിൻ്റെ ക്രെഡിറ്റ്സും ഞാൻ കൊടുക്കുന്നത് ഇതാ ഈ ഒരു പേജിനാണ് കേട്ടോ. കാരണം അവരുടെ നിന്നാണ് ഞാൻ ആ റെസിപ്പി എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യത്തെ റെസിപ്പിയും ഇവരുടെ പേജിൽ നിന്നാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസ് കണ്ടുപിടിക്കുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പം നല്ല രസമാണ് അവരുടെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണതും അവരുടെ തന്നെ റെസിപ്പിയാണ്, വിച്ച് ഇസ് കോൾഡ് ചിക്കൻ ടിക്ക പോള. എനിക്ക് സംഭവം ഇൻഗ്രീഡിയൻസ് ഒക്കെ വായിച്ചപ്പം ഇറാനി പോളയായിട്ട് ഒരു സിമിലാരിറ്റി ഒക്കെ തോന്നിയെങ്കിലും സംഭവം ചിക്കൻ ടിക്ക മസാല അങ്ങനെ ഒരു ഡിഫറെൻറ്റ്. അപ്പം എന്തായാലും നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കല്ലേ. അപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. സോ ഞാൻ എന്തായാലും കൊളായ കൊളായി എന്ന് പറയും, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. സോ യു ക്യാൻ ട്രസ്റ്റ് മീ ഗൈസ്, അതിലൊന്നും ഞാനൊരു ഇതും വരത്തില്ല. അപ്പം എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ബാക്കി പറയാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂഷ്വലി വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പം എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ കിച്ചണിലെത്തിയിരിക്കുകയാണ്. പക്ഷേ നമുക്കിപ്പോൾ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ അതിന് വേണ്ടത്. ഏറ്റവും നല്ലത് ബോൺലെസ് ചിക്കൻ എടുത്ത് നിങ്ങൾ ഫ്രൈ ചെയ്യാണ്. ഇപ്പം എനിക്ക് ബോൺലെസ് ചിക്കൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബോണുള്ള പീസസ് ആദ്യമൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് പിന്നെ ഷ്രെഡ് ചെയ്യാന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. ഏറ്റവും നല്ലത് ബോൺലെസ് പീസ് ആണ്. അപ്പം ഇതിലേക്ക് ഇനി എന്തൊക്കെ മസാലാസ് ആണ് ഇടുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിക്കാനുള്ളതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ 1/2 ടീസ്പൂൺ കസൂരി മേത്തി, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അത് നിങ്ങൾക്ക് അനുസരിച്ച് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി കുറച്ച് നേരം ചൂടാറാൻ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് കീപ്പ് ചെയ്യുക. ഇനി ഫില്ലിങ്ങിലേക്ക് അരിഞ്ഞ് വെക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് വേണം, 1 ഒണിയൻ വേണം, പിന്നെ കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, പിന്നെ നമ്മൾ ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 1 ക്യാപ്സിക്കം. ഇത്രയും ഐറ്റംസ് ആണ് അരിഞ്ഞ് വെക്കാനുള്ളത്. ഇനി നമുക്ക് നേരെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു പാൻ എടുക്കുക, ഓയിൽ ചൂടാക്കുക, അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യുക. കുറച്ച് നേരം സോൾട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ഒനിയൻ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 പച്ചമുളക് ആഡ് ചെയ്യുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ ഷ്രെഡ് ചെയ്ത് വെച്ചതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതൊരു 1/2 ടീസ്പൂണോളം മതി, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ഒരു ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് തന്നെ 1 ക്യാപ്സിക്കം മുഴുവൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ക്യാപ്സിക്കം ആഡ് ചെയ്താലും മതിയാവും. അതും കുറച്ചൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ കസൂരി മേത്തി നമ്മുടെ ഫില്ലിങ്ങിലേക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് സോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് പോളയിലേക്കുള്ളത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കണം. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ യാ, അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാൻ സിമ്പിളാണ്. ബാറ്ററിന് വേണ്ടത് നമ്മുടെ മൈദ, ഓൾ പർപ്പസ് ഫ്ലോർ, പിന്നെ 2 മുട്ട വേണം, 1 കപ്പ് മിൽക്ക്, വേറെ എന്തെങ്കിലും കുരുമുളക്, ഓയില്, ഉപ്പ്, ഇത്രയും ഐറ്റംസ് മതി. സോ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ റെസിപ്പിയിലും ഇങ്ങനൊരു ഫ്ലോർ ബാറ്റർ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിലും ഇന്ത്യയിൽ ഇങ്ങനെ വരുന്നത് തികച്ചും യാദൃശ്ചികം. അപ്പം എന്തായാലും നമുക്കിനി ബാറ്ററിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ബാറ്ററിന് 1 കപ്പ് മൈദ വേണം,
ഫുൾ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ രണ്ട് മുട്ട വേണം. ഞാൻ ഇതൊക്കെ ആ കുട്ടി പറഞ്ഞ കണക്കിനനുസരിച്ചാണ്, കാരണം ഈ മാവാണ് എപ്പോഴും എനിക്ക് തെറ്റാട്ടോ. പിന്നെ അതിന് കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, അത് അര ടീസ്പൂൺ. പിന്നെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഈ മാവ് കുറച്ച് കട്ടിക്ക് തന്നെ വേണം. പിന്നെ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്ര ഇത് നന്നായിട്ട് അടിക്കാം. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ നൈസായി വന്നിട്ടുണ്ട്. ഇനിയുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കേക്ക് പോലെ സെറ്റാക്കി എടുക്കണം. അതിന് ഞാനൊരു നോൺ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്, ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സംഭവം സെയിം ഇറാനി പോളയുടെ പ്രോസസ്സാണ്, പക്ഷേ ലെയറിംഗ് ഇല്ല എന്ന് മാത്രം. നമ്മൾ ഒറ്റ ലെയറിൽ തന്നെ പരിപാടി തീർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് മേലെയായിട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫില്ലിംഗ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ആ കുട്ടിയുടെയിൽ കുറച്ചും കൂടെ മാവിലെ ആ വൈറ്റ് കളർ ഒന്ന് കാണുന്നുണ്ടായിരുന്നു മേലേക്ക്. പക്ഷെ എൻ്റെ ഫുൾ ഫില്ലിംഗ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും നമ്മൾ രണ്ട് സൈഡും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തപ്പോൾ എന്താ പ്രശ്നം എന്താണെന്നറിയോ, ചൂടുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് മറിച്ചിടുമ്പം ആ സൈഡ് കുറച്ചൊന്ന് പൊട്ടിപ്പോയി, പക്ഷെ ബാക്കിയൊക്കെ സെറ്റായിരുന്നു കേട്ടോ. അപ്പം ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കി, കാരണം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഉള്ള് കട്ട് ചെയ്തപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്, സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട് അകത്തൊക്കെ. ഒരു കുഴപ്പമില്ല, നല്ല സോഫ്റ്റ്. നമ്മുടെ ചിക്കൻ ടിക്ക പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, സ്മെല്ലൊക്കെ. നമ്മളെ ചിക്കൻ ടിക്ക മസാല കസൂരി മേത്തിയാണ് മെയിനായിട്ട് ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം സംഭവം നമ്മൾ അടി നോക്കിയപ്പം കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല അടിപൊളി ഇതിലാണ്. പിന്നെ എടുക്കുന്ന സമയത്ത്, മറച്ചിടുന്ന സമയത്ത് ചെറിയൊരു ബ്രേക്ക് ഇവിടെ എവിടെയോ വന്നിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേറൊന്നും അടിപൊളിയാണ്, അപ്പിയറൻസ് വൈസ് ഒക്കെ ഓക്കെയാണ്. ഇനി ടേസ്റ്റ് വൈസ് ഓക്കെ ആണോ എന്നുള്ളത് നമുക്ക് നോക്കിട്ട് പറയാം. 6:30 അപ്പം നമുക്കൊരു 6:38 ആകുമ്പോൾ ബാങ്ക് കൊടുക്കും. സോ അന്നേരം ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഹോംവർക്കാൻ ഇത്രയും ഐറ്റംസ് ആയിരുന്നു. കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, നമ്മുടെ ചിക്കൻ ടിക്ക പോള, പഴംപൊരി, പിന്നെ അതിന് കോംബോ ആയിട്ട് നല്ല അടിപൊളി ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള ബീഫ് കറി ഉണ്ടായിരുന്നു, ലൈം ജ്യൂസും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഹോം പോള. എങ്ങനെയുണ്ട്? സൂപ്പറാ? നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, മസ്റ്റ് ട്രൈ. അപ്പൊ നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ചിക്കൻ ടിക്ക പോള നിങ്ങൾ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ വന്നിട്ട് നിങ്ങളുടെ റിവ്യൂ എന്തായാലും പറയാൻ മറക്കരുത്. അപ്പൊ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൾ ഇൻ ദ വീഡിയോ. ലവ് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലോട്ട്സ് ഓഫ് ലവ്. ബൈ ബൈ.